ഇപ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം കൃഷിക്കാരിലെത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് എത്തുന്നില്ല, യഥാർത്ഥ കൃഷിക്കാരിലല്ല അത് എത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൃഷി വകുപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൃഷിക്കാരെ ഈ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിപണികളിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്തി, അല്ലെങ്കിൽ ഈ വിപണികൾ കർഷകർക്ക് അനാകർഷകമാക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കൃഷി വകുപ്പിലെ ഒരു കുറച്ച് ആൾക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ഏകദേശം 22 വർഷമായി കാർഷിക മേഖലയിൽ ഡിഫൻസിലായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒട്ടനവധി പച്ചക്കറികൾ, അതായത് 20 വെറൈറ്റി പച്ചക്കറി വിജയകരമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത് കോവൽ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. അപ്പോൾ ഈ കോവലിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.5 വർഷം പ്രായമുള്ള കോവലാണ്. അപ്പം ഏകദേശം 3 ലക്ഷം രൂപയുടെ വരുമാനം കഴിഞ്ഞ 1 വർഷം എനിക്ക് ഈ കോവലിൽ നിന്ന് മാത്രം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് 3 വർഷം വരെ നമുക്ക് ആദായം തരുന്ന ഒരു വിളയാണ് കോവൽ കൃഷി. പിന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ പന്നിയുടെ ശല്യമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പന്നിയെ ചെറുക്കുന്നതിന് ഇപ്പോൾ 2 പാനൽ ഞാൻ വെച്ചിട്ടുണ്ട് 2 സ്ഥലത്തായിട്ട്. അപ്പോൾ അത് ഫലപ്രദമായിട്ട് നമുക്ക് പന്നിയെ തുരത്താൻ പറ്റുന്നുണ്ട്. പന്നിയുടെ ശല്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. കൃഷി വകുപ്പിൻ്റെ സഹായങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്തിലും കൃഷിഭവനുണ്ട്. എല്ലാ കൃഷിഭവനിലും ഒരു കൃഷി ഓഫീസർമാരുണ്ട്. അപ്പോൾ ഈ കൃഷി ഓഫീസർമാരെന്ന് പറയുന്നത് കാർഷിക കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കഴിഞ്ഞ് വരുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കറിയാം ഡോക്ടറാവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ മേഖലയിലോട്ട് വരുന്നത്. അപ്പോൾ അത്രയും കഴിവുള്ള, അറിവുള്ള അവരുടെ സേവനം നമുക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം നമ്മളിപ്പോൾ ഇത്രയധികം ഏരിയ കൃഷി ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു രോഗകീട പ്രശ്നം നമ്മൾ കൃഷിക്കാർ നേരിടുകയാണെങ്കിൽ ശരിക്കും കൃഷി ഓഫീസർമാർ ആ ഫീൽഡ് വന്ന് കണ്ട് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, എന്ത് ചെയ്താൽ അത് അതിനൊരു പരിഹാരമാവും എന്നുള്ള ഒരു നിർദ്ദേശം തരേണ്ടത് അത്യാവശ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 1 ആഴ്ചയിൽ 5, 6, 7 മീറ്റിങ്ങുകളും കാര്യങ്ങളും ഇതുപോലെ ക്ലാസ്സും ഒക്കെ ആണ് എന്നാണ്. പക്ഷേ ഈ ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനോ കൃഷിക്കാർക്ക് ഉപയോഗം വരുന്ന രീതിയിലോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൃഷി ഓഫീസേഴ്സിൻ്റെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അറിവുള്ള കൃഷി ഓഫീസേഴ്സിൻ്റെ സേവനം കൃഷിക്കാർക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഒരു പരിധിവരെ കൃഷിക്കാർക്ക് അത് ഒരു പരിധിവരെ അല്ല ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ഒന്നാണത്. ഞാനിവിടെ കണ്ടില്ലേ, ഞാൻ ഏകദേശം 3000 വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. 3000-ന് മുകളിലുണ്ട്. 3000 വാഴയുണ്ട്. 20 വെറൈറ്റി പച്ചക്കറികൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലതിനെല്ലാം നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരിക്കും, ചിലപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. ചില പച്ചക്കറികൾക്ക് നമുക്കിത് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല, മാനുവലി നമ്മൾ നനയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2000 മീറ്ററിൽ കൂടുതൽ പൈപ്പ് ലൈൻ എനിക്ക് തന്നെ ഉണ്ട്, ഇത്രയും ഏരിയ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്പ്രിംഗ്ലർ, വാഴയ്ക്കാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സ്പ്രിംഗ്ലറാണ്. അപ്പോൾ ആ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ഥലങ്ങളിൽ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്ത് അത് 1.5 മണിക്കൂറോളം ആ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ഏരിയ നല്ലതുപോലെ നനയും. അപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോവുക, അത് വാൾവ് മാറ്റി കൊടുക്കുക, അങ്ങനെ 4 സ്ഥലത്ത് ഒരേ സമയം നമുക്കത് മാനേജ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ കൃഷി വിജയകരമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചോദിക്കും ഇത് നഷ്ടമല്ലേ, ഇത്രയും പൈപ്പ് ലൈനും ഈ ഇക്വിപ്മെൻസും ഒക്കെ വാങ്ങിക്കുമ്പം പൈസ ചിലവാകത്തില്ലേ? അത് ഒരു തവണ നമ്മൾ പൈസ ചിലവാക്കിയേ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്കിത് വർഷങ്ങളോളം ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ 1 വർഷം നമുക്ക് നല്ല ചിലവ് വരും, അത് കഴിഞ്ഞിട്ട് വരുന്ന വർഷങ്ങളിൽ ചെറിയ പൈപ്പ് പൊട്ടുന്ന പൈപ്പ് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കപ്ലിങ് സോൾവെൻറ്റ് ഇങ്ങനെയുള്ള ചിലവുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്.
ഇസ്രായേലിലെ കാലാവസ്ഥയല്ല നമ്മുടെ കാലാവസ്ഥ. ഇപ്പം ഒരുപക്ഷെ കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും ഒക്കെ ഇസ്രായേലിൽ കിട്ടിയിരുന്നെങ്കിൽ അവർ എന്തോ സംഭവം അയക്കാനായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രതികൂല സാഹചര്യങ്ങളെ പോലും തരണം ചെയ്തിട്ടാണ് അവരിത്രയും വിജയം കൈവരിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനേക്കാളൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണും വെള്ളത്തിന് നമുക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത, കാരണം ഇപ്പോൾ ഒരു 4-5 മാസമാണ് നമുക്ക് വേനൽക്കാലം ഉള്ളത്, ബാക്കി സമയം മുഴുവൻ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താതെയാണ് ഇങ്ങനെ അത്, അതിൻ്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല അത് എത്രത്തോളം വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അല്ല, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കൃഷികളിലെല്ലാം ജൈവവളത്തിനാണ്. എന്നാൽ ഞാനൊരു പൂർണ്ണമായിട്ടും ഒരു ജൈവ കർഷകനാണ് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ പച്ചക്കറികളിൽ കീടനാശിനിയുടെ അവശിഷ്ടമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിൽ ഇതിൻ്റെ സാമ്പിളുകൾ അയക്കുക, അതിൻ്റെ പരിശോധന നടത്തുക, എന്നിട്ട് അത് പൊതുസമൂഹത്തിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ പൂർണ്ണമായിട്ടും ജൈവ കൃഷി എന്ന് പറയുന്നത് അതിന് കുറേ കടമ്പകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ജൈവ കൃഷിയാണ് ചെയ്യുന്നതെന്ന് സർട്ടിഫിക്കറ്റ് തരേണ്ട ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏജൻസികൾ ഏകദേശം 4-5 വർഷത്തോളം നമ്മുടെ മണ്ണ് പരിശോധിക്കുകയും അങ്ങനെ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഒരു ജൈവ കർഷകനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ജൈവരാണ്. ഇപ്പോൾ ഈ തമിഴ്നാട് നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന പച്ചക്കറികൾ പോലും ജൈവം എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ആ കൂടിയ വിലയ്ക്ക്, അത് തന്നെ പറഞ്ഞത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പം കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ വിപണനം നടത്തുകയും എന്നിട്ട് അത് ജൈവമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിൽ കൂടി വരികയാണത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി നശിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇല്ല. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% പച്ചക്കറികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട് നിന്നോ കർണാടകത്തിൽ നിന്നോ വന്ന സാധനങ്ങളാണ് ലേഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അത്രയും കൃഷി ഉണ്ട് എന്നാണത്. അപ്പോൾ അവിടുത്തെ കൃഷി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അവർക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ ഈ ഇത്രയും കൃഷി വകുപ്പിൻ്റെ സ്ഥാപനങ്ങളും ഉപവകുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ കൃഷി എന്ന് പറയുന്നത് താഴോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൃഷി വകുപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൃഷി ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ജോലിക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോലിക്കാരെ വച്ച് കൃഷി ലാഭകരമാക്കി കൊണ്ടുപോകാം എന്നുള്ള ഒരു ധാരണ ഇനി വേണ്ട. കാരണം ഒന്ന്, നമുക്ക് ഇപ്പോൾ ജോലിക്കാർ ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട്, അവരും കൂടെ ഇത് ഉപേക്ഷിക്കുന്നതോടുകൂടി ആ മേഖല ഇതാവുകയാണ്, തീരുകയാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്ന്, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ ഉപയോഗം അത് ഉപയോഗപ്പെടുത്തണം. രണ്ട്, നമുക്ക് ഈ കാർഷിക കോളേജിൽ നിന്നും നമ്മുടെ കൃഷി ഓഫീസർമാരിൽ നിന്നും ഒക്കെ ഉള്ളൊരു സേവനം നമുക്ക് കിട്ടണം. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണനം. അപ്പോൾ ഈ കാർഷിക വിപണികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒത്തിരി പരാതികളുണ്ട് കേരളത്തിൽ. നമ്മുടെ കേരളത്തിലെ കാർഷിക വിപണികൾ എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള 6 വിപണികളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ വിപണികൾ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഗുണം ചെയ്യും. കാരണം അവിടെ വലുതായിട്ട് അഴിമതിയോ ഒന്നും നടക്കത്തില്ല. അതേസമയം ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികളാണ് വിപണികൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഈ വ്യക്തികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നടന്നു വരുന്നത്. ഇതിനൊരു മാറ്റം വരികയാണെങ്കിൽ കർഷകർ ഒരു പരിധിവരെ രക്ഷപ്പെടും. അതായത്, ശരിക്കും ഇപ്പോൾ നമുക്കറിയാം, ഏതൊരു ഉൽപ്പന്നവും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നല്ല വില കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കൾക്ക് ശരിക്കും വില കൊടുക്കേണ്ടി വരുന്നു, എന്നാൽ കർഷകർക്ക് ആ വില കിട്ടുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരാണ് കൂടുതലും ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മേഖലയിൽ ഇടനിലക്കാരുടെ സംഖ്യ കൂടി വരികയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ബോർഡും വച്ചിട്ട് വിപണികൾ
പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം ഈ വിപണികളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരെ ഈ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിപണികളിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്തി, അല്ലെങ്കിൽ ഈ വിപണികൾ കർഷകർക്ക് അനാകർഷകമാക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കൃഷി വകുപ്പിലെ ഒരു കുറച്ച് ആൾക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം. ശരിക്കും ഈ ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിജയകരമായിട്ട് കൊണ്ടുപോയി ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ച ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞത്: ഒന്ന്, വിപണി; പിന്നെ വിലക്കുറവ്. നമ്മളുടെ, അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുകൊടുക്കുന്ന സാധനങ്ങൾക്ക് ക്രമാതീതമായിട്ട് വില കുറയുന്നു. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഉൽപ്പാദന ചിലവെന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിനെ ഒരു നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉൽപ്പാദന ചിലവെങ്കിലും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇതിൻ്റെ വില ക്രമീകരിച്ചാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. സർക്കാർ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഷിക മേഖലയിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം, അതായത് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ ഒരു പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ഒരു ഗവൺമെൻറ് ജോലി അല്ലാതെ ഈ കാർഷിക മേഖലയിൽ നിന്ന് കഴിഞ്ഞാലും അവൻ്റെ കുടുംബം പോറ്റാനും മാന്യമായിട്ട്, കാരണം ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലോട്ട് ഒരു പയ്യൻ ഇറങ്ങുകയാണെങ്കിൽ അവനൊരു പെണ്ണ് പോലും കിട്ടത്തില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ആരെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ജീവിത നിലവാരം ഉയർത്താനും, അതായത് മാന്യമായിട്ട് ജീവിക്കാനുള്ള വരുമാനം കൃഷിയിലൂടെ ഉണ്ടാവും എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ പിള്ളേർ ഈ മേഖലയിലോട്ട് വരും. അവർ വന്നാൽ മാത്രമേ നമ്മുടെ കാർഷിക മേഖല ഇനി രക്ഷപ്പെടത്തുള്ളൂ. കാരണം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഉള്ള വയസ്സായ കുറച്ച് ആൾക്കാരാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരും കൂടെ ഇല്ല മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖമോ മറ്റ് കാരണങ്ങളോ കൊണ്ട് നമുക്ക് അനാരോഗ്യം കൊണ്ട് നമ്മൾ ഈ മേഖല വിടുകയാണെങ്കിൽ പകരം ആളില്ല, വളരെ ചുരുക്കം കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ ഈ ഹൈടെക് ഫാമിങ്ങിലൂടെയൊക്കെ വരുന്നത്. അത് എത്ര നാൾ നിൽക്കുന്നൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് പരമ്പരാഗതമായിട്ട് ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ പിള്ളേർ ഈ മേഖലയിലോട്ട് വരണം. അപ്പോൾ അതിനുള്ള നടപടികൾ സർക്കാർ സംവിധാനങ്ങളിലൂടെ വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം കൃഷിക്കാരിൽ എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് എത്തുന്നില്ല, യഥാർത്ഥ കൃഷിക്കാരിലല്ല അത് എത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.